ഹലോ ഫ്രണ്ട്സ്, 90% വിദ്യാർത്ഥികൾക്കും വരുന്ന ഒരു വലിയ പ്രശ്നമാണ് മാത്തമാറ്റിക്സ് പഠിച്ചെടുക്കുക എന്നുള്ളത്. ഒരു വലിയ നൂലാമാലയായിരിക്കും അല്ലെ? എന്നാൽ ബാക്കി വരുന്ന 10% വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും ഏറ്റവും എളുപ്പം. അപ്പൊ ഈ 90% വിദ്യാർത്ഥികൾക്ക് വേറെ ഏത് സബ്ജക്ട് പഠിച്ചാലും മാത്സ് പഠിക്കാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ, ബാക്കി വരുന്ന 10% വിദ്യാർത്ഥികൾക്ക് ബാക്കി ഒരു സബ്ജക്ടിന് മാർക്ക് ഇല്ലെങ്കിലും മാത്തമാറ്റിക്സിന് നല്ല മാർക്ക് കാണും, അല്ലെങ്കിൽ മാത്സ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും, എളുപ്പമായിരിക്കും. ആ എന്താ അങ്ങനെ രണ്ടു പേർക്കും എന്താ ഒരു വ്യത്യാസം വരുന്നത്? യെസ്, മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്, മാത്സ് പഠിക്കുന്ന രീതിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് മാത്സ് ഇങ്ങനെ ബൈഹേർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. സോ എങ്ങനെയാണ് മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത്, അത് എനിക്ക് തോന്നിയ ചില ടിപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും, മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓർ നിങ്ങൾക്ക് നിങ്ങൾ ഈ ടിപ്സൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്, നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ യാതൊരുവിധ ഇമ്പ്രൂവ്മെന്റും ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം, ഒപ്പം അത് കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം. സോ മാത്തമാറ്റിക്സ് പഠിക്കാൻ എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ വെൽക്കം ബാക്ക് ടു അനിയാക്ക് എഡ്യൂടെക്. സോ മാത്സ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അനലൈസ് ദ കൺസെപ്റ്റ് ഓർ റിയലൈസ് ദ കൺസെപ്റ്റ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് മാത്സ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇക്വേഷൻ ഇങ്ങോട്ട് പോരട്ടെ നമ്മൾ ചെയ്ത് കാണിക്കാം. അതായത് ഒരു സാറ് പഠിപ്പിക്കാനിരിക്കുമ്പോൾ ആ തിയറി പാർട്ട് പറയുമ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ആ ഒരു ഇക്വേഷൻ എടുക്കുന്നു, ആ ഇക്വേഷനിൽ വില ഇട്ട് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇക്വേഷൻ നമുക്ക് കാണാപ്പാടം ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ലോജിക് വൈസ് ഒന്ന് കറക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ് ആ കൺസെപ്റ്റ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. മാത്തമാറ്റിക്സിലെ ഇക്വേഷനും ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് തിയറി പഠിക്കുക. തിയറി പഠിച്ചതിന് ശേഷം മാത്രം മാത്തമാറ്റിക്സിലെ ഇക്വേഷൻ പഠിക്കുക, ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ തിയറി പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, റിയലൈസ് ദ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മാത്തമാറ്റിക്സ് പഠിക്കാനിരിക്കുക. എന്താണ് പൈതഗോറസ് തിയറം, എന്താണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക. സോ റിയലൈസ് ദ കൺസെപ്റ്റ്, അതാണ് ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം സെൽഫ് വർക്കൗട്ട് ആണ്. മാത്തമാറ്റിക്സിൽ കൺസെപ്റ്റും ഇക്വേഷൻസും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അധ്യാപകൻ പറഞ്ഞു തരുന്നു, നമ്മളത് എഴുതിയെടുക്കുന്നു. അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവണം. സെൽഫായിട്ട് നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ മാത്തമാറ്റിക്സ് ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുറേ നേരം ശ്രമിച്ച് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ നിങ്ങൾ അതിൽ പരാജയപ്പെട്ടു. ഒരുപാട് നേരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ചെയ്തെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അധ്യാപകർ വന്നിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞു തന്നപ്പോൾ ഇത്രയ്ക്കും സിമ്പിൾ ആയിരുന്നു അത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഇങ്ങനൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടും പരാജയപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് അധ്യാപകൻ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് നമ്മൾ ഈ രീതി ചിന്തിച്ചില്ല, എന്തുകൊണ്ട് എൻ്റെ തലച്ചോറിന് ചിന്തിക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത അവിടെ ഉണ്ടെങ്കിൽ പോലും പുതിയതായിട്ടൊരാശയം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അധ്യാപകൻ ആ ക്വസ്റ്റ്യൻ ചെയ്തു തരുമ്പോൾ, നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടും നടക്കാത്ത ആ ക്വസ്റ്റ്യൻ ടീച്ചർ ചെയ്തു തരുമ്പോൾ ഉറപ്പായിട്ടും പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ മറക്കത്തില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. സോ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും ഉത്തരം കിട്ടുമ്പോൾ പിന്നെ നമ്മളത് മറക്കത്തില്ല. ഇപ്പോൾ എന്തായാലും ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയമാണ്, ലൈവ് ക്ലാസ്സിന് പറ്റില്ല. റെക്കോർഡഡ് ക്ലാസ്സാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉത്തരം കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം എന്താണെന്ന് നോക്കുക. അഥവാ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയും നിങ്ങളുടെ ചിന്താശേഷിയും വർദ്ധിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഭയങ്കര പാടായിരിക്കും, പക്ഷെ പിന്നെ നിങ്ങൾക്കതൊരു രസവും നിങ്ങൾക്കതൊരു കൗതുകവുമായിട്ട് മാറും. മാത്തമാറ്റിക്സ് കൗതുകത്തോടെ പഠിച്ചാൽ വളരെ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ഇനി എന്താണ് മൂന്നാമത്തേത്?
മൂന്നാമത്തെ എന്ന് പറയുന്നത് റിവിഷൻ ആണ്. നമ്മൾ ഏത് സബ്ജക്ട് പഠിച്ചാലും അവസാനത്തെ പാർട്ട് എന്ന് പറയുന്നത് റിവിഷൻ തന്നെയായിരിക്കും. പക്ഷേ മാത്തമാറ്റിക്സിലെ റിവിഷന് വലിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ, മാത്തമാറ്റിക്സ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. എല്ലാവരോടും പലതവണ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അപ്പോഴും അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ പഠിക്കും, പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ റിവിഷൻ ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി റിവിഷൻ നടത്തുമ്പോൾ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ എടുത്തിട്ട് ആ ഇക്വേഷൻ അറിയാം, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, ഓക്കെ അത് അവിടെ കൊടുക്കണം, ഇതെവിടെ കൊടുക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം, ഓക്കെ ആൻസർ കിട്ടും എന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് പഠനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പഠിക്കരുത്. മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല. ജസ്റ്റ് ഒരു റഫ് പേപ്പർ എടുക്കുക, ജസ്റ്റ് അതിന്റെ നമ്പേഴ്സ് മാത്രം എഴുതിയാലും മതി. നമ്പേഴ്സ് എഴുതി അത് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ അതിന് ആൻസർ കിട്ടിയാൽ മതി. ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ആൻസർ നിങ്ങൾ ബുക്കിൽ നോക്കാതെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റിവിഷൻ. സോ നിങ്ങൾ ചെയ്ത് നോക്കുക, സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് 100% ഉറപ്പായിട്ടും അറിയാവുന്ന ചോദ്യമാണെങ്കിൽ പോലും ജസ്റ്റ് വളരെ വൃത്തിയൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതി അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ റിവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും മറക്കാൻ പോകുന്നില്ല. ഇനി രണ്ട് അഡീഷണൽ ട്രിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് സ്പീഡ് മാക്സ് ട്രിക്സ്. അതായത് മാത്തമാറ്റിക്സ് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. നമ്മൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ പഠിക്കാത്ത ഒരുപാട് ട്രിക്കുകൾ മാത്തമാറ്റിക്സിലുണ്ട്. യൂട്യൂബിലൊക്കെ അങ്ങനെ ഒരുപാട് മാത്തമാറ്റിക്സ് ട്രിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എൻ്റെ ചാനലിൽ ഞാൻ കുറേ മാത്സ് ട്രിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനത് പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള മാത്തമാറ്റിക്സ് ട്രിക്സ് എങ്ങനെയാണ് രണ്ടക്ക സംഖ്യകൾ പെട്ടെന്ന് ഗുണിക്കാൻ സാധിക്കുന്നത്, നമ്മൾ പഠിച്ചതിനേക്കാളും എളുപ്പത്തിൽ ഗുണിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് മൂന്നക്ക സംഖ്യകൾ എളുപ്പത്തിൽ ഗുണിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് പോയിന്റ് ഉള്ള സംഖ്യകൾക്ക് റൂട്ട് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഖ്യകളുടെ റൂട്ട് കണ്ടുപിടിക്കുന്നത്, അങ്ങനെ രസകരമായ ഒരുപാട് ടിപ്സ് ഉണ്ട്. ഈ ടിപ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഉപയോഗം. ഒന്ന്, ഈ ടിപ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും മാത്തമാറ്റിക്സിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള താല്പര്യം കൂടും. രണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മാത്തമാറ്റിക്സ് എക്സാമുകളിൽ ഈ ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും പറ്റും. അപ്പോൾ സ്പീഡ് മാത്തമാറ്റിക്സ് ട്രിക്സ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂട്ടാനും നിങ്ങളുടെ കഴിവ് കൂട്ടാനും പറ്റിയ ഒരു സാധനമാണ്. ഇനി അടുത്ത അഡീഷണൽ ട്രിക്ക് എന്ന് പറയുന്നത്, ഇത് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വിജയിച്ച ഒരു സംഭവമാണ്. നിങ്ങളോട് ഞാനത് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ പഠനത്തിൽ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. എനിക്കറിയത്തില്ല, ഓക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണത്. അതായത് നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ നേരത്തെ, ഏത് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോറടിക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ബുക്കൊക്കെ അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറേ നേരം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം നോട്ട്സ് വല്ലതും എഴുതാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു അഡ്വൈസാണ്, നിങ്ങളൊരു പാഠം പഠിച്ച് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റ് പഠിച്ച് ഒരുപാട് സ്ട്രെസ് എടുത്ത് അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ പഠിച്ച് സ്ട്രെസ് എടുത്തിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ പഠിച്ച മാത്തമാറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. അതായത് നിങ്ങൾക്ക് 100% ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ കുറച്ച് നേരം മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസങ്ങളിലോ പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുക. നമുക്കതിനെ അറിയാം, മാത്തമാറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ ആ ദിവസമേ പോയി, ഭയങ്കര വിഷമമാണ്. കുറേ നേരം നമ്മൾ കണക്ക് ചെയ്തിട്ടും അതിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്, അതവിടെ നിന്നോട്ടെ. പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അത് മാത്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന, ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പഠിച്ചു വെച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിന് കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ് ആണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമായതുകൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും വന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യും. സോ പഠിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിച്ചുറപ്പിച്ച മാത്സിലെ ക്വസ്റ്റ്യൻസ് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്യുകയാണ്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റിൽ വന്ന് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ടിപ്പുകളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ആദ്യത്തെ 3 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. 1, റിയലൈസ് ദ കൺസെപ്റ്റ്. 2, സെൽഫ് വർക്കൗട്ട്. 3, റിവിഷൻ. 2 അഡീഷണൽ ട്രിക്കുകൾ കൂടിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് സ്പീഡ് മാത്തമാറ്റിക്സ് ട്രിക്കാണ്. സ്പീഡ് മാത്തമാറ്റിക്സ് ട്രിക്സ് നിങ്ങൾ മാക്സിമം പഠിക്കുക. രണ്ടാമത്തേത് ഈ ഒരു വേ മെത്തഡാണ്. റിലാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അത് ബ്രെയിൻ ഒരു റിഫ്രഷ്മെന്റും കൊടുക്കും, മാത്സിൽ നിങ്ങൾക്ക് നല്ലൊരു റിവിഷനുമാകും. സോ ഇത്രയുമാണ് മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് വാങ്ങാനുള്ള എൻ്റെ അഡ്വൈസർ എന്ന് പറയുന്നത്. ഈ ട്രിക്സ് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. മാത്തമാറ്റിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ ഉണ്ടാകും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക് എഡ്യൂടെക്.